കോവിഡിൻ്റെ ഒരു അടുത്ത വേവ് എല്ലായിടവും വളരെ ശക്തമായി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കായംകുളം പട്ടണം ഒരുപാട് കാലം അടച്ചിടേണ്ട വന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് നമ്മൾക്ക് ആർക്കും ആരോടും വാശിയും വൈരാഗ്യവും ഒന്നിൻ്റെയും പ്രശ്നമല്ല. പക്ഷേ ഓരോരുത്തരുടെയും ജീവൻ്റെ വിലയുള്ള ജാഗ്രതയാണ് കോവിഡിൻ്റെ ഒരു പ്രചരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. എല്ലാവരും പഴയതുപോലുള്ള ആ ഒരു SMS, സാനിറ്റൈസറും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. കൃത്യമായി തന്നെ സാമൂഹ്യ അകലം പാലിക്കണം. ദയവീട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലരും മാസ്ക് താഴ്ത്തി വെച്ചിട്ടാണ്, നമ്മളിപ്പോൾ 10 പേര് നിൽക്കുമ്പോൾ മാസ്ക് താഴ്ത്തി വെച്ചിട്ട് സംസാരിക്കുന്നത് കാണാം. ദയവീത് നിങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. കാരണം വല്ലാത്ത തകർച്ചയിലേക്ക് പല കുടുംബങ്ങളും പോയിട്ടുണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ. സർക്കാർ ഒരുപാട് പിന്തുണാ സംവിധാനം നൽകുന്നുണ്ട്, പക്ഷേ എത്ര കാലം നമുക്ക് സ്വന്തമായി സ്ഥിരമായി വരുമാനമില്ലാതെ കുടുംബങ്ങൾ മുന്നോട്ട് പോകും? നമുക്ക് കിറ്റ് കൊണ്ടും അതുകൊണ്ട് കുറച്ച് പിടിച്ചു നിൽക്കാനേ കഴിയുള്ളൂ, പക്ഷേ നമ്മുടെ ദൈനംദിന വരുമാനങ്ങൾ നിലച്ചു പോകുന്ന അവസ്ഥ വരും. ദയവീത് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ്, സാമൂഹ്യ അകലവും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കണം. ഒപ്പം പനി വന്നാൽ, ചെറിയൊരു പനിയാണെങ്കിൽ പോലും വീട്ടിലിരുന്ന് വിശ്രമിക്കണം. കൃത്യമായിട്ടത് പരിശോധന നടത്തണം. ഇത്തരം കാര്യങ്ങളിലൂടെ ദയവീത് നമ്മുടെ കായംകുളത്ത് ഉണ്ടായൊരു വലിയൊരു സാഹചര്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്. വ്യാപാരികളൊക്കെ പിന്നീട് പിണങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു. ഞങ്ങളോട് ആരോടും ആരും പിണങ്ങിയിട്ട് കാര്യമില്ല. കാരണം വീണ്ടും പറയാണ്, ഓരോ ജീവനും വിലയുള്ള ജാഗ്രതയിലേക്ക് നമ്മൾ പോകണം, എല്ലാവരും സഹകരിക്കണം.